നമസ്കാരം പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നാല് ജില്ലകളിലും ഭേദപ്പെട്ട പോളിംഗ് ഉച്ചയോടെ പകുതിയോളം വോട്ടർമാരും ബൂത്തുകളിലെത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി നേതാക്കൾ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ത്രീ വോട്ടർമാരുടെ പ്രാതിനിധ്യം കുറവ് എൽഡിഎഫ് ചരിത്ര വിജയം സമ്മാനിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലര വർഷത്തെ ഇടത് ദുർഭരണത്തിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിന് ശേഷം യുഡിഎഫിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് കൊടിയേരി ബാലകൃഷ്ണൻ ഇടുക്കി പാറത്തോട്ടിൽ സ്ഥലതർക്കത്തെ തുടർന്ന് വീട് അടിച്ചു തകർത്തു ഉടുമ്പൻചോല പോലീസ് അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്ക് ഗൃഹനാഥന്റെ പരാതി കോതമംഗലത്ത് കുടിയേറ്റ കർഷകരുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഉപവാസ സമരം ഏകദിന ഉപവാസ സമരം നടത്തിയത് കോതമംഗലം രൂപതയിലെ കെസിവൈഎം യുവജന നേതാക്കൾ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി പൊന്മുടിയിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു വിലക്ക് നീങ്ങിയെങ്കിലും സഞ്ചാരികൾ എത്തിയിരുന്നില്ല സഞ്ചാരികളുടെ തിരക്കേറി തുടങ്ങിയതോടെയാണ് ബോട്ടിംഗ് ആരംഭിച്ചത് വിശദമായ വാർത്തകളിലേക്ക് അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന നാല് ജില്ലകളിലും ഭേദപ്പെട്ട പോളിംഗ് ഉച്ചയോടെ പകുതിയോളം വോട്ടർമാരും ബൂത്തുകളിലെത്തി രാവിലെ തന്നെ നേതാക്കളും വോട്ട് രേഖപ്പെടുത്തി കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനോടൊപ്പം സ്ത്രീ വോട്ടർമാരുടെ പ്രാതിനിധ്യവും കുറവായിരുന്നു കോഴിക്കോട് ജില്ലയിൽ തുടക്കത്തിൽ സ്ത്രീ വോട്ടർമാരുടെ പ്രാതിനിധ്യം കുറവായിരുന്നു എന്നാൽ 11 മണിയോടെ സ്ത്രീ വോട്ടർമാർ കൂട്ടമായി എത്തിയതോടെ പോളിംഗ് ശതമാനം കുതിച്ചുയർന്നു രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചത് ക്യൂവിന്റെ നീളവും കൂട്ടി കോഴിക്കോട് ഗ്രാമീണ മേഖലയിലാണ് കൂടുതൽ പോളിംഗ് ശതമാനം കോർപ്പറേഷൻ പരിധിയിൽ 12 മണിവരെ 37% പോളിംഗ് മാത്രമാണ് നടന്നത് മിക്ക ബൂത്തുകളിലും ചില സമയങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം തീരെ കുറവായിരുന്നു ഇവിടെ സ്ത്രീ വോട്ടർമാരുടെ പ്രാതിനിധ്യവും കുറഞ്ഞു പുരുഷ വോട്ടർമാരെ അപേക്ഷിച്ച് 4% കുറവാണ് 12 മണിവരെ രേഖപ്പെടുത്തിയത് ഉച്ചയോടെ ഇത് ഉയരുമെന്നാണ് പ്രതീക്ഷ പോളിംഗ് ബൂത്തുകളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനായി കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഇത് ആളുകൾ കൂട്ടം കൂടുന്നതും ഒഴിവാക്കി സഹപ്രവർത്തകരെ കൂടുതലായി കൂട്ടാത്ത നേതാക്കൾ വോട്ട് ചെയ്യാൻ എത്തിയതും മാതൃകാപരമായി റിപ്പോർട്ടർ കോഴിക്കോട് എൽഡിഎഫിന് ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ പിണറായിയിൽ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എൽഡിഎഫിനെതിരെ എല്ലാ പ്രതിലോമ ശക്തികളും ഒന്നിച്ചാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഞങ്ങളെ ചെറിയ തോതിൽ ക്ഷീണിപ്പിക്കാമെന്നും ഉലയ്ക്കാമെന്നുമാണ് അവരുടെ പ്രതീക്ഷ 16ാം തീയതി മനസ്സിലാകും ആരാണ് ക്ഷീണിച്ചത് ഉലഞ്ഞത് എന്ന് ഇവിടെ ഐതിഹാസികമായ വിജയമായിരിക്കും എൽഡിഎഫ് നേടാൻ പോകുന്നത് അതോടെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് കടക്കാം അതുമാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ എൽഡിഎഫ് ജയിക്കില്ല എന്ന് കരുതിയ പ്രദേശങ്ങൾ പോലും ഇത്തവണ തങ്ങളുടേതാകുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു കള്ളങ്ങളോടും നുണങ്ങളോടും ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ഐതിഹാസിക വിജയം ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പും ജനങ്ങൾ കള്ളങ്ങളോടും നുണകളോടും എങ്ങനെ പ്രതികരിക്കുമെന്ന് കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായിരിക്കും ഇത് യുഡിഎഫിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല ലീഗിന്റെ അടിത്തറ തകരുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു 4 വോട്ടിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുകൂടുന്ന അബദ്ധമാണ് ലീഗും കോൺഗ്രസും കാണിച്ചത് ഇതിനെതിരായ രോക്ഷം പ്രകടമാകും യുഡിഎഫിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമല്ല ലീഗിന്റെ അടിത്തറ തകരും ഇതോടെ അതാണ് സംഭവിക്കാൻ പോകുന്നത് നാം കാണേണ്ടത് മുസ്ലിം ബഹുജനങ്ങൾ അവർ ആ മുസ്ലിം ബഹുജനങ്ങളുടെ പ്രഖ്യാപിതമായ സംഘടനകൾ എല്ലാം ദീർഘകാലമായി തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി 4 വോട്ടിന് വേണ്ടി അവരുമായി കൂട്ടുകൂടുന്ന അല്പത്വമാണ് ലീഗും കോൺഗ്രസും കാണിച്ചത് കോവിഡ് ചികിത്സ പോലെ തന്നെ വാക്സിൻ പോലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് സൗജന്യമായിരിക്കും ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് കോവിഡ് ചികിത്സാ സൗജന്യം വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ചട്ടലംഘനമെന്ന് പ്രതിപക്ഷം പറയുന്നത് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വിളിച്ചു പറയുന്നൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് കോവിഡിനെതിരായ ചികിത്സ മുഴുവൻ സൗജന്യമായിട്ടുള്ളത് തുടക്കം മുതൽ സൗജന്യമാണ് അങ്ങനെ സൗജന്യമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഒരു ചെറിയ പൈസയുടെ കുത്തിവെപ്പ് ആ പൈസ ഇങ്ങ് പോരട്ടെ എന്ന് സംസ്ഥാനം വെക്കൂ റിപ്പോർട്ടർ കണ്ണൂർ 4.5 വർഷത്തെ ഇടത് ദുർഭരണത്തിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിന് ശേഷം യുഡിഎഫിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് സിപിഐഎം നേതാവ് കുടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു ഇരു മുന്നണികൾക്കും എതിരായ ജനവികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നും എൻഡിഎക്ക് മികച്ച നേട്ടമുണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു 14 ജില്ലകളിലും കോൺഗ്രസിന് ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി 4.5 വർഷത്തെ ദുർഭരണത്തിൽ ജനങ്ങൾ നിരാശരും ദുഃഖിതരുമാണ്
ഈ ഒരു മുന്നണി അത്രയേറെ ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ ദുർഭരണത്തിനായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. 13 ജില്ലകളിൽ LDFന് വിജയം ഉറപ്പാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDFൽ പൊട്ടിത്തെറിയുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്ന KPCയുടെ തീരുമാനം അവിടെ ദേശീയ നേതൃത്വത്തിന് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം UDFനകത്ത് വലിയ ഒരു പൊട്ടിത്തെറിയുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുപിടിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നയത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇത് കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ പോവുകയാണ്. UDF വീണ്ടും ഒരു വലിയ തകർച്ചയെ നേരിടും. UDFന് അനുകൂല സാഹചര്യമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങൾ പ്രതികരിച്ചു. തദ്ദേശഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപരികയായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും. പിന്നെ UDFന് ഒരു അനുകൂല സാഹചര്യമാണ് കാണുന്നത്. പ്രാതിനിധ്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മറ്റുള്ളവർ മലപ്പുറത്ത് മത്സരിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഭരണമാറ്റം വേണമെന്ന വികാരം പ്രകടമാണ്. വോട്ടെടുപ്പ് ദിവസം ഇന്നത്തെ ട്രെൻഡ് പറയാം. ഇന്നത്തെ ട്രെൻഡ് UDFന്റെ ആധിപത്യമാണ്. ഇലക്ഷൻ ക്യാമ്പയിനിലുള്ള പ്രചരണങ്ങളും ആരോപണങ്ങളും അതൊക്കെ കഴിഞ്ഞു. ഇനി നിലനിൽക്കുന്നത് LDFനെതിരായിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ്. രണ്ട് മുന്നണികൾക്കും എതിരായ ജനവിധി ശക്തമാണെന്നും NDAക്ക് വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവും. വടക്കൻ ജില്ലകളിൽ വലിയ തോതിലുള്ള മാറ്റം ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ സംഭവിക്കും. കോഴിക്കോട് കോർപ്പറേഷനിൽ 3-2 സീറ്റുകൾ വിജയിക്കുമെന്ന് MK മുനീർ പ്രതികരിച്ചു. 3-2 വിജയം കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. കാരണം സമ്മതിദാനാവകാശം കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ട് എങ്കിലും സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ. ഇടുക്കി പാറത്തോട്ടിൽ സ്ഥല തർക്കത്തെ തുടർന്ന് വീട് അടിച്ചു തകർത്തു. സംഭവത്തെക്കുറിച്ച് ഉടുമ്പൻചോല പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗൃഹനാഥൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പാറത്തോട് ചിന്നമുരുകന്റെ വീടാണ് അടിച്ചു തകർത്തത്. കഴിഞ്ഞ ദിവസം പകൽ 2:15 സംഭവം. ഒരു സംഘം ആളുകൾ സംഘടിച്ചെത്തി വീട് തകർക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയതോടെ വീട് തകർക്കാനെത്തിയവർ ഓടി രക്ഷപ്പെട്ടു. ബിജു എന്ന് പറയുന്ന ആള്, അവന്റെ അനിയൻ, അവന്റെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും, അവന്റെ പണിക്കാര് 10-30 പേരുണ്ട്. ഇവരെല്ലാം കൂടി വന്നിട്ട് എന്നെ ഇങ്ങനെ ആക്രമിച്ചു. അതിന്റെ മുമ്പേ എന്നെ വിളിച്ച് ഒരു ദിവസം സംസാരിച്ചായിരുന്നു. ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം, തരണം എന്ന് പറഞ്ഞാൽ തരികില്ല. എന്റെ അനിയന്റെ പേരുള്ള സ്ഥലം എനിക്ക് ഞാൻ വിലയ്ക്ക് വെച്ചോണ്ട് തരികില്ല എന്ന് പറഞ്ഞ് ആഫീസിൽ വെച്ച് ഞങ്ങൾ ചർച്ച നടത്തിയായിരുന്നു. പാർട്ടി ആഫീസിൽ വെച്ച്, CPM ആഫീസിൽ വെച്ച് ചർച്ച നടത്തി. നടത്തുമ്പം ഈ കാര്യങ്ങളൊന്നും നടക്കാതെ പറ്റതിനാൽ അവർ നിങ്ങൾ നിയമപ്രകാരം നോക്കിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോയി. കുട്ടികളടക്കം 6 പേർ വീട്ടിലുള്ള സമയത്തായിരുന്നു ആക്രമണം. 45 വർഷമായി ഇവിടെ താമസിക്കുന്ന ആളാണ് ചിന്നമുരുകൻ. ആക്രമണത്തിൽ ഭാര്യ ശിവഗാമിക്കും പരിക്കേറ്റു. JCP വെച്ച് ഏൽക്കണോ, ഏത്തിട്ട് 2 പേര് സെറ്റാസ് ആകട്ടോ, നമ്മ കേസ് പാത്തിക്കണം. പോലീസ് വരുന്നതുള്ള JCP കൊണ്ടുവന്ന് വീട് മൊത്തം ഇടിക്കാൻ ചൊല്ലിട്ട് എല്ലാരും വന്ന് മൊത്തം 10 പേര് മേളെ ഏരി പൂരം ഇപ്പിടിങ്ങി ഇപ്പിടിങ്ങി പോയിട്ട് അപ്പ ഇങ്ങ ഇരുന്നിച്ച് അപ്പ മെടസീട്ടെത്തിക്ക് എറിഞ്ഞ് അടിച്ച് അവനടിച്ച് എല്ലാരെയും അടിച്ച് കുഞ്ഞുപിള്ളേരെല്ലാം വീട്ടിലിരുന്നോ എല്ലാരെയും അടിച്ചിട്ട് പോയി. ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി പൊന്മുടിയിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. വിലക്ക് നീങ്ങിയെങ്കിലും സഞ്ചാരികൾ എത്താത്തതിനാൽ ബോട്ടിംഗ് ആരംഭിച്ചിരുന്നില്ല. സഞ്ചാരികളുടെ തിരക്കേറി തുടങ്ങിയതോടെയാണ് ബോട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ടൂറിസം പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന കേന്ദ്രമായിരുന്നു പൊന്മുടി. എന്നാൽ കോവിഡ് പിടിമുറുക്കിയതോടെ കേന്ദ്രം പൂർണ്ണമായും അടച്ചിട്ടു. പിന്നീട് വിലക്കുകൾ നീക്കി ജില്ലയിൽ ടൂറിസം മേഖല സജീവമായെങ്കിലും സഞ്ചാരികളുടെ എണ്ണക്കുറവ് വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ നിലവിൽ ഹൈറേഞ്ചിന്റെ കുളിരി തേടി സഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ ബോട്ടിംഗ് അടക്കമുള്ള വിനോദങ്ങൾ പുനരാരംഭിക്കുകയായിരുന്നു. ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ് പൊന്മുടിയിലേതെന്ന് സഞ്ചാരികളും പറയുന്നു. This is my first visit to Ponmudi Dam, and I heard that recently they inaugurated this boat ride. And in my experience today, you know, the boat ride here at Ponmudi is no less than boat rides which I have experienced in other places like, more famous spots like Kodaikanal or, other
ഊട്ടി ആൻഡ് സച്ച് ടൂറിസ്റ്റ് പ്ലേസസ്. ഒരു സ്പീഡ് ബോട്ട്, രണ്ട് പെഡൽ ബോട്ട്, രണ്ട് വാട്ടർ സൈക്കിൾ എന്നിവയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഡിസംബറിൽ കൂടുതൽ തണുപ്പേറുന്നതോടെ സഞ്ചാരികൾ അവധി ആഘോഷിക്കാൻ ഇവിടേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും. പ്രിൻസ് ജെയിംസിനോടൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം. ഏത് ഭാഷയ്ക്കും ഉപയോഗിക്കാനാകുന്ന തരത്തിൽ പുതിയ ലിപി വികസിപ്പിച്ച് 9-ാം ക്ലാസ്സുകാരി ശാന്തംപാറ പാറത്തോട്ടത്തിൽ അഭിനയമോൾ പിബിയാണ് പുതിയ ലിപി തയ്യാറാക്കിയത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തെ പിന്തുടർന്നാണ് പുതിയ ലിപി വികസിപ്പിച്ചത്. കഴിഞ്ഞ 3 വർഷത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് അഭിനയ പുതിയ ലിപി വികസിപ്പിച്ച് പൂർണ്ണതയിലെത്തിച്ചത്. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തെ പിന്തുടർന്ന് തയ്യാറാക്കിയ ലിപി ഉപയോഗിച്ച് ലോകത്തിലെ ഏത് ഭാഷയും എഴുതുവാൻ സാധിക്കും. ഇംഗ്ലീഷ് അക്ഷരങ്ങളോട് സാമ്യം പുലർത്തുന്ന അക്ഷരമാല ക്രമമാണിത്. 28 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. പുതിയ ലിപിയിൽ വളരെ വേഗത്തിൽ പാഠഭാഗങ്ങൾ എഴുതുവാനും വായിക്കുവാനും അഭിനയമോൾക്ക് സാധിക്കും. ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിന്റർ ഓർ ഇവൻ അൻ ആക്ടർ. ഓൾവേസ് made the family proud. അഭിനയമോളെ കൂടാതെ സഹോദരി അഭിനയമോൾക്കും പുതിയ ലിപിയിൽ എഴുതുവാനും വായിക്കുവാനും അറിയാം. പഠനത്തിൽ മിടുക്കിയായ അഭിനയമോൾ ചിത്രരചനയിലും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന അഭിനയയുടെ ചിത്രരചനകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ്. പെൻസിൽ ഉപയോഗിച്ചുള്ള രചനകളാണ് കൂടുതലും. കോവിഡ് കാലത്താണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് കടന്നത്. വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ അഭിനയയുടെ കൈസ്പർശമേൽക്കുമ്പോൾ മനോഹരമായ നിർമ്മിതികളായി മാറുന്നു. ഞാൻ 2-3 വർഷമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയൊരു ലിപി കണ്ടുപിടിക്കാനായിട്ട്. 2-3 വർഷമായിട്ട് ട്രൈ ചെയ്ത് ഇപ്പം ഞാൻ അവസാനം ഒരു സംഭവം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് എഴുതാം, പക്ഷേ ലിപി സെയിം ആയിരിക്കും. അതായത് ഇംഗ്ലീഷ് ലിപി, ഇംഗ്ലീഷ് അക്ഷരങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഈ ലിപി ഉണ്ടാക്കിയിട്ടുള്ളത്. സേനാപതി മാർപേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഭിനയ അമോൾ. പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം. ഇടുക്കിയിൽ വോട്ടെണ്ണൽ ദിനത്തിൽ ഉപയോഗിക്കാനായി തയ്യാറാക്കിയ കോട കണ്ടെത്തി നശിപ്പിച്ചു. രാമക്കൽമേട് ബാലൻപിള്ള സിറ്റിയിൽ നിന്നുമാണ് കോട കണ്ടെത്തിയത്. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസിന്റെയും സംയുക്ത പരിശോധനയിലാണ് കോട കണ്ടെത്തിയത്. ബാലൻപിള്ള സിറ്റി ചക്കക്കാനം സ്വദേശിയായ രമേശിന്റെ പുരയിടത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് കോട കണ്ടെത്തിയത്. വോട്ടെണ്ണൽ ദിനത്തിൽ വിൽക്കുന്നതിനായാണ് ചാരായം തയ്യാറാക്കിയതെന്ന് കരുതുന്നു. 200 ലിറ്റർ കോട കണ്ടെത്തി നശിപ്പിച്ചു. പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ഇടുക്കി. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ കളമൊഴിഞ്ഞ ഒന്നുണ്ട്. ഒരു കാലത്ത് സ്നേഹവും സൗഹൃദവും പരസ്പരം കൈമാറിയിരുന്ന ആശംസാ കാർഡുകൾ ഇന്ന് ലോകം വിരൽത്തുമ്പിലെത്തി നിൽക്കുമ്പോൾ ആവശ്യക്കാരില്ലാതെയോടെ ഇവ പഴയ കാലത്തിന്റെ ഓർമ്മകൾ മാത്രമായി. വാട്സപ്പും ഫേസ്ബുക്കും അടക്കമുള്ള നവമാധ്യമങ്ങളുടെ കടന്നുവരവ് ലോകത്തിന്റെ അകലം കുറച്ചു, ഒപ്പം പഴമയുടെ പലതും നഷ്ടമാവുകയും ചെയ്തു. അതിലൊന്നാണ് ഒരു കാലത്ത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായിരുന്ന ക്രിസ്തുമസ് ന്യൂഇയർ കാർഡുകൾ. വേഗതയേറിയ കാലത്ത് ലോകം വിരൽത്തുമ്പിലൊതുങ്ങിയപ്പോൾ ഇവയും ഓർമ്മയായി. സമാധാനത്തിന്റെയും സന്ദേശം പകരുന്നതും മതേതരത്വത്തിന്റെ ആശയങ്ങളും ഒരു കാലത്ത് പങ്കുവച്ചിരുന്ന ഇവരെ തേടി ആരും എത്താറില്ല. ഇതോടെ വ്യാപാരികളും കാർഡുകൾ എടുക്കുന്നതിൽ നിന്നും പിൻവാങ്ങി. സ്കൂളുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷകർ ആരും ഇല്ലാത്തതാണ്. പിന്നെ ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ തന്നെ പഴയ എടുത്ത് കൊടുക്കുക എന്ന് മാർഗമുള്ളൂ. പുതിയ കാര്യങ്ങളൊന്നും നിലവിൽ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പുതിയ ഫേസ്ബുക്ക് വാട്സാപ്പ് പോലുള്ള സംഭവങ്ങൾ വന്നത് പിന്നെ ആരും തന്നെ ഇതിനുവേണ്ടി ശ്രദ്ധിക്കാറില്ല. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിലും വിദ്യാർത്ഥികൾ സൗഹൃദം പങ്കുവയ്ക്കാൻ ആശംസാ കാർഡുകൾ വാങ്ങുവാൻ എത്തിയിരുന്നു. എന്നാൽ കോവിഡിൽ വിദ്യാലയങ്ങൾ അടഞ്ഞതോടെ വിദ്യാർത്ഥികളും ആശംസാ കാർഡുകൾ ഉപേക്ഷിച്ചു. കാലങ്ങൾ കൊഴിയുമ്പോൾ ആശംസാ കാർഡുകളും ഓർമ്മകൾ മാത്രം. പ്രിൻസ് ജെയിംസിനോടൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം. കോവിഡ് വ്യാപനത്തിന് അറുതി വരുമോ എന്ന് കാത്തിരിക്കുകയാണ് കളരി ആശാന്മാർ.
കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ കളരി പരിശീലനം മുടങ്ങിയിരിക്കുകയാണ്. വീട് തന്നെ കളരി പരിശീലന ഇടമാക്കി മാറ്റിയ പത്തനംതിട്ടയിലെ കൃഷ്ണകുമാറും കോവിഡ് ദുരിതമൊക്കെ മാറുമെന്ന പ്രതീക്ഷയിലാണ്. നിലവിൽ ഈ രണ്ട് ശിഷ്യന്മാർ മാത്രമേ കളരിയാശാനായ കൃഷ്ണകുമാറിനുള്ളൂ. പത്തനംതിട്ട കോന്നി വെള്ളപ്പാറയിലെ സ്വന്തം വീട്ടുമുറ്റത്താണ് പരിശീലനം നൽകുന്നത്. കോന്നിയിൽ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് കളരി പരിശീലനം നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോഴായിരുന്നു ലോക്ക്ഡൌൺ വന്നത്. ശിഷ്യരെല്ലാം സ്കൂൾ വിദ്യാർത്ഥികളാണ്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ കളരി പരിശീലനത്തിന് വിടാമെന്നാണ് മാതാപിതാക്കളുടെ നിലപാട്. ഇതോടെ വരുമാനവും നിലച്ചു. ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിരുന്നു താല്പര്യം. പിള്ളേരുണ്ടായിരുന്നു, എനിക്ക് ഏപ്രിലിൽ ടെസ്റ്റ് നടത്താൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരമായിട്ട് പിള്ളേരുണ്ടായിരുന്നു, പുതിയതായിട്ട് വന്ന ഏഴ് പിള്ളേരുണ്ടായിരുന്നു. ടെസ്റ്റ് ചേരണം താല്പര്യം ഉണ്ടായിരുന്നു. അവരെ ഇറക്കാൻ വേണ്ടി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിരുന്നു. ലോക്ക്ഡൗണൊക്കെ മാറണം, മറിയാതെ ക്ലാസ്സുകൾ പുനരാരംഭിക്കണം. എല്ലാം നമ്മൾ മാത്രം ഒരുപാട് ക്ലാസ്സുകാരുണ്ടല്ലോ, മാഷന്മാർ, ബുദ്ധിമുട്ടില്ല. എന്നെ പോലെ തന്നെ ഉള്ളവരുണ്ട്, ആരും പറയാത്ത. കളരിപ്പയറ്റിന് പുറമെ കുംഫു, കരാട്ടെ എന്നിവയിൽ ബ്ലാക്ക് ബെൽറ്റും കൃഷ്ണകുമാർ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ അച്ഛനും മുത്തച്ഛനും കളരിയാശാന്മാരായിരുന്നു. പാരമ്പര്യം തുടരാൻ തന്നെയാണ് കൃഷ്ണകുമാറിന്റെ തീരുമാനം. കോവിഡ് കാലത്ത് ചെറിയൊരു ഇടവേള വന്നെങ്കിലും കോന്നിയിലെ പരിശീലന ക്ലാസ് കോവിഡ് കാലത്തിന് ശേഷം വിപുലപ്പെടുത്താനാകുമെന്ന വിശ്വാസത്തിലാണ് ഈ യുവ കളരിയാശാൻ. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. വടക്കാഞ്ചേരി നഗരസഭയിലെ പുതുരുത്തിയിൽ പന്നിശല്യം കാരണം കർഷകർ കാർഷിക വൃത്തി ഉപേക്ഷിക്കാനൊരുങ്ങുന്നു. 45 ഏക്കറോളം വരുന്ന നെൽകൃഷിയുടെ 20% കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ നശിപ്പിച്ചത്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെടുന്ന പുതുരുത്തി 41 ഡിവിഷനിലെ ഇരിപ്പംകുന്ന് പാടശേഖരത്തിലെയും പടിഞ്ഞാറ്റുമുറി പാടശേഖരത്തിലെയും 45 ഏക്കർ നെൽകൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ ഇറങ്ങി നശിപ്പിച്ചത്. കൊയ്യാൻ പാകമായി നിൽക്കുന്ന നെല്ലാണ് നശിച്ചത്. രാത്രി മുഴുവൻ കർഷകർ കാവൽ നിന്നിട്ടും പ്രയോജനമില്ലാത്ത സ്ഥിതിയാണ്. പുലർച്ചെയാണ് കാട്ടുമൃഗങ്ങൾ വയലിലിറങ്ങുന്നത്. 40 കർഷകരാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഭൂരിഭാഗം പേരും ലോണെടുത്തും മറ്റുമാണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം 12 lakh രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത്. നെൽകൃഷിക്ക് പുറമെ വാഴ, ചക്കരക്കിഴങ്ങ്, കപ്പ എന്നിവയും കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു. കൃഷിനാശത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി അധികൃതരുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടാകണമെന്നും വനം വകുപ്പ് ഇടപെട്ട് കാട്ടുപന്നികളുടെ ശല്യത്തിന് പരിഹാരം കാണണമെന്നും കർഷകർ പറഞ്ഞു. റിപ്പോർട്ടർ വടക്കാഞ്ചേരി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം റോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി. കുഞ്ചിത്തണ്ണി ടൗണിലെ ഷാപ്പിന് സമീപത്താണ് മലിനജലം പൈപ്പ് വഴി റോട്ടിലേക്ക് ഒഴുക്കുന്നത്. ഇതിന് സമീപത്ത് വൻതോതിൽ മാലിന്യ നിക്ഷേപവും സജീവമാണെന്നാണ് പരാതി. പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇടുക്കി ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിൽ ഒന്നാണ് കുഞ്ഞിത്തണ്ണി. ദിവസേന വിനോദസഞ്ചാരികളടക്കം 100 ആളുകളെത്തുന്ന ടൗണിന്റെ താഴ്ഭാഗത്താണ് വൻതോതിൽ വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് ഹോട്ടലുകളിൽ നിന്ന് മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത്. വലിയ ദുർഗന്ധമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. കാൽനടയാത്രക്കാരുടെ ദേഹത്ത് ഇതുവഴി മലിനജലം തെറിക്കുന്ന അവസ്ഥയുമുണ്ട്. നിരവധി തവണ ആരോഗ്യവകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും നേരിട്ട് വിവരമറിയിച്ചെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 2 ഈ വേസ്റ്റ് ഹോട്ടലിൽ നിന്ന് 2 വരുന്ന വേസ്റ്റ് വെള്ളം ഒഴുകി പുഴു വരിച്ച നിലയിലായിരുന്നു. ഞങ്ങൾ പലതവണ പഞ്ചായത്തിലും ആരോഗ്യ പ്രവർത്തകർക്കും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി ഇതുവരെ അധികാരികൾ സ്വീകരിച്ചില്ല. ഞങ്ങൾ ആ ഹോട്ടലുകളിലും ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം, അങ്ങനെ ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. വെള്ളത്തുവൽ പള്ളിവാസൽ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കുഞ്ഞിത്തണ്ണിയിൽ വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പ്രദേശത്താണ് മാലിന്യ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരമറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധ പരിപാടികൾ കുരുങ്ങുകയാണ് നാട്ടുകാർ. പ്രിൻസ് ജെയിംസിനോടൊപ്പം റിപ്പോർട്ടർ നെടുങ്കണ്ടം. മറ്റു വാർത്തയിലേക്ക്. കോതമംഗലത്ത് കുടിയേറ്റ കർഷകരുടെ പട്ടയം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം. യുവദീപ്തി, KCYM കോതമംഗലം രൂപതയിലെ യുവജന നേതാക്കളാണ് ഏകദിന ഉപവാസ സമരം നടത്തിയത്. കോതമംഗലം രൂപതയിലെ വിവിധ പ്രദേശങ്ങളിൽ ബഫർ സോണിൽ ഉൾപ്പെടുത്തിയ തീരുമാനം പിൻവലിക്കുക, കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യം പരിഹരിക്കുക, കർഷക വിളകൾക്ക് നാശനഷ്ടം സംഭവിക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകുക, കുടിയേറ്റ കർഷകരുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവദീപ്തി KCYM കോതമംഗലം രൂപതയിലെ യുവജന നേതാക്കൾ ഏകദിന ഉപവാസ സമരം നടത്തിയത്. കീരമ്പാറ കുട്ടമ്പുഴ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളെ ബഫർ സോൺ ഏരിയയിൽ ഉൾപ്പെടുത്തിയത് പുനഃപരിശോധിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്നും മലയോര മേഖലയിലെ കർഷകർക്ക് സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളെ ഉന്നയിച്ചാണ് KCYM ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഈ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത്.
രൂപത പ്രസിഡന്റ് ശ്രീ ജിബിൻ ജോർജ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടനത്തിന് ശേഷം സമാപന സമ്മേളനം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ടർ കോതമംഗലം. ശബരിമല ദർശനത്തിനെത്തുന്ന മുഴുവൻ ഭക്തർക്കും ഭക്ഷണവുമായി ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം. ശനി ഞായർ ദിവസങ്ങളിൽ 3000 പേർക്കാണ് 3 നേരം വീതം ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ സന്നിധാനത്തും പരിസരങ്ങളിലും മറ്റു ഭക്ഷണശാലകൾ പരിമിതമായതിനാൽ ദർശനത്തിനെത്തുന്ന ഭൂരിഭാഗം ഭക്തരും മാളികപ്പുറത്തിന് സമീപം പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തെയാണ് ആശ്രയിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ 3000 പേർക്കും മറ്റു ദിനങ്ങളിൽ 2000 പേർക്കുമാണ് 3 നേരം വീതം ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത്. 1800 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള പുതിയ അന്നദാന മണ്ഡപത്തിൽ ഇപ്പോൾ 100 പേരെയാണ് സാമൂഹിക അകലം പാലിച്ച് ഒരുമിച്ചിരുത്തി ഭക്ഷണം നൽകുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ജീവനക്കാർ ഭക്ഷണ വിതരണം നടത്തുന്നത്. ദിവസം 3 പ്രാവശ്യം ഹാൾ മുഴുവൻ അണുവിമുക്തമാക്കി ശുചീകരിക്കുന്നുണ്ട്. അത്യാധുനിക ഉപകരണങ്ങളും പാത്രങ്ങളുമാണ് അടുക്കളയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കർശന നിയന്ത്രണങ്ങളോടെയാണ് ജീവനക്കാരെ പോലും അടുക്കളയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. രാവിലെ 6 മുതൽ 11 വരെ പ്രഭാത ഭക്ഷണം ലഭിക്കും. 11:30 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഉച്ചഭക്ഷണ വിതരണം. 4:30 മുതൽ ആരംഭിക്കുന്ന വൈകിട്ടത്തെ ഭക്ഷണ വിതരണം രാത്രി 9 നട അടയ്ക്കുന്നതുവരെയുണ്ടാകും. റിപ്പോർട്ടർ സനീദ്. തൃശൂർ പാവർട്ടി പഞ്ചായത്തിലെ 10-ാം വാർഡിൽ 21 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ പൈപ്പുകൾ ഉപയോഗശൂന്യമായി തുരുമ്പെടുത്ത് നശിക്കുന്നു. പഞ്ചായത്തിന്റെ 10-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ് ഈ സംഭവം. 1999 പഞ്ചായത്തിലെ കൈതുമുക്ക് കൂരിയാടനി തീരദേശ മേഖലകളിൽ കുടിവെള്ളം വിതരണം നടത്താനായി പാവർട്ടി പഞ്ചായത്ത് വാങ്ങിയ പൈപ്പുകളാണിത്. കരുവാൻപടിയിലെ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്ത് കുടിവെള്ളം എത്തിക്കാനായി കിണറും നിർമ്മിച്ചിരുന്നു. 2 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. ഒന്നല്ലെങ്കിൽ അത് ഗവൺമെന്റ് ശക്തമായിട്ടുള്ള രീതിയിൽ പരിഗണിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുതരിക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അത് ഞങ്ങളോട് പറഞ്ഞു തരിക. ഇന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ്. ഓരോ ഗവൺമെന്റ് ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആൾക്കാർ ചെയ്യുമ്പോഴും അവർക്ക് മുന്നിലുള്ള ആൾക്കാരാണ്. ആരെ പോയിട്ടാണ് കാണേണ്ടത്, ഞങ്ങൾ കൂട്ടത്തോടെ പോയി കാണാൻ തയ്യാറാണ്. എന്നാൽ കരാറുകാരുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് പൈപ്പ് സ്ഥാപിക്കൽ നീണ്ടുപോയി. പിന്നീട് വന്ന ഭരണസമിതി ഇവയ്ക്ക് പകരം പുതിയ പൈപ്പുകൾ ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കി. ഇതോടെ 21 വർഷം മുമ്പ് ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിയ പൈപ്പുകൾ ഉപയോഗശൂന്യമാവുകയായിരുന്നു. അശ്വതി ഗുരുവായൂരിനോടൊപ്പം റിപ്പോർട്ടർ ഗുരുവായൂർ. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.